നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ പ്രധാനമായും ആരാധകർ ഉറ്റുനോക്കുന്ന രണ്ട് ട്രാൻസ്ഫറുകൾ, ഒന്ന് കിലിയൻ എംബാപ്പയുടേതും മറ്റൊന്ന് എർലിംഗ് ഹാലൻഡിൻ്റെതുമാണ്. എർലിംഗ് ഹാലൻഡിന് വേണ്ടി എഫ് സി ബാഴ്സലോണയും റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും പാരീസ് സെൻ ജർമനും ബയൺ മ്യൂണിക്കും ഒക്കെ രംഗത്തുണ്ട് എന്ന് വിവിധമായിട്ടുള്ള റിപ്പോർട്ടുകൾ, വിവിധങ്ങളായ റിപ്പോർട്ടുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി വളരെ ദൂരം മുന്നേറി കഴിഞ്ഞു എന്നാണ് ആ വാർത്തയിലുള്ളത്. മാർക്ക ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഹാലൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി പോയിരിക്കുന്നു എന്നാണ് അവരുടെ വാർത്തയിലുള്ളത്. 75 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ബൈ ഔട്ട് ക്ലോസ് വരുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനുള്ള കമ്മീഷൻ കൂടി ചേർക്കുമ്പോൾ 120 മില്യൺ യൂറോക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഒരു പക്ഷേ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമുകൾക്ക് കഴിഞ്ഞേക്കും. ഇപ്പോൾ മാർക്ക സ്പോർട്സ് മെയിലിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, ജർമ്മനിയിൽ നിന്നുള്ള ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, പ്രീമിയർ ലീഗ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റിയും ബൊറൂസിയ ഡോട്ട്മുണ്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഹാലൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ ചൂസ് ചെയ്യും, ലാലിഗ ക്ലബ്ബുകൾക്ക് മുകളിൽ അദ്ദേഹം സിറ്റിയെ ചൂസ് ചെയ്യുമെന്നാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് കരുതുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു വാർത്തയിൽ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി റയലും ബാഴ്സയും ബയേണും ഒക്കെ രംഗത്തുണ്ട് എന്ന തരത്തിൽ നേരത്തെ മാർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ പാരീസ് സെൻ ജർമനും അദ്ദേഹത്തിനായി രംഗത്തുണ്ട് എന്ന് നേരത്തെ ഡെയിലി മെയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് തന്നെ എർലിംഗ് ഹാലൻഡ് പോയേക്കുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകളൊക്കെയും. പെപ് ഗാർഡിയോളക്ക് ഒരു സ്ട്രൈക്കറുടെ ആവശ്യമുണ്ട്, അത് ഹാലൻഡിലൂടെ ആ ഒരു ആവശ്യം നിവർത്തിച്ചെടുക്കാമെന്നാണ് അവർ കരുതുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.